ഹലോ എല്ലാവർക്കും സെവൻ എസ് എമ്മിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത്. ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ് നമുക്ക് പുറത്തു പോയി വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. ഒന്നാമത് നല്ല ചൂടാണ്, അതുപോലെ കൊറോണയുടെ പ്രശ്നം, മറ്റു കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി ഞാനൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്റ്റ് റിവ്യൂ എന്ന് പറയുമ്പോൾ ഒരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല, കാരണം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് യൂസ് ചെയ്തപ്പോൾ നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ അതിന് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഒരുപക്ഷെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അത് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ പ്രൊഡക്റ്റിനെ പറ്റി അതിന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ്. ഇത് ആക്ച്വലി ഒരു കൂളിംഗ് മാലറ്റാണ്. കൂളിംഗ് മാലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മരുന്നുകൾ സൂക്ഷിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് കോൾഡ് ടെമ്പറേച്ചറിൽ സൂക്ഷിക്കേണ്ട ചില മരുന്നുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രാവൽ ടൈമിൽ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ കൂളിംഗ് മാലറ്റ് ഉപയോഗിക്കുന്നത്. പൊതുവെ ഈ തണുപ്പിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളെന്ന് പറയുന്നത് ഇൻസുലിൻ, അതുപോലെ തന്നെ ചില അലർജിക് മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് പൊതുവെ ഇത്തരം ബാഗുകൾ സൂക്ഷിക്കുന്നത്. സാധാരണ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് മരുന്നൊക്കെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഐസ് പാക്സും മറ്റൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് കുറച്ച് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് കൂടുതൽ നേരം വെക്കാൻ പറ്റില്ല. ഈ വാലറ്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കിത് ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ വെറും തണുത്ത വെള്ളം മാത്രം മതി. നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി മറ്റും വെച്ച് ചാർജ് ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല. തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് ആക്ടിവേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആക്ച്വലി പ്രൊഡക്റ്റിനെ പറ്റി റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ച വേറൊന്നുമല്ല, കാരണം പലർക്കും ഇതിനെപ്പറ്റി അറിയുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണ്. ഇത് ആക്ച്വലി ഫ്രിയോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. അവരുടെ വെബ്സൈറ്റ് ഉണ്ട്, freeo.uk.com. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. 2 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ മരുന്നുകൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും വളരെ ഹെൽപ്ഫുള്ളുമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് ആക്ച്വലി വരുന്നത് 2 പൗച്ചായിട്ടാണ്. അതായത് ഒരു ഇന്നർ പൗച്ചും ഉണ്ടാവും, ഒരു ഔട്ടർ പൗച്ചും ഉണ്ടാവും. അപ്പോൾ ഇത് ഇതിനകത്താണ് ശരിക്കും നമ്മൾ മരുന്ന് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ട മെത്തേഡും കാര്യങ്ങളൊക്കെ ഇടാം, ഞാൻ കാണിച്ചു തരാം. ഈ വാലറ്റ് ആക്ച്വലി പല സൈസിൽ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലേക്ക് ഈ സൈസ് എന്ന് പറയുന്നത് ഡുവോ സൈസാണ്. അതായത് 2 ബോട്ടിൽ മരുന്നൊക്കെ നമുക്കിതിൽ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഇത് ലാർജ് സൈസാണ്. ഇതിൽ 4 ബോട്ടിൽ മരുന്ന് ഇതിൽ സുഖമായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്കിനി ഇത് ആക്ടിവേറ്റ് ചെയ്യുന്ന മെത്തേഡിലേക്ക് പോകാം. ഈ വാലറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പ്രധാനമായിട്ട് വേണ്ടത് തണുത്ത വെള്ളമാണ്. ഇതുപോലെ ഒരു ബോക്സിലേക്കോ ബൗളിലേക്കോ ഇന്നർ വാലറ്റ് മുങ്ങിക്കിടക്കാനുള്ള അളവിൽ തണുത്ത വെള്ളം എടുക്കുക. ഈ ഇന്നർ വാലറ്റിനകത്ത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട്. നമ്മളിത് വെള്ളത്തിലേക്ക് മുക്കി വെക്കുന്ന സമയത്ത് ഈ ക്രിസ്റ്റൽസ് പൊതിർന്ന് അത് വീർത്തു വരും. ഇത് നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ഇത് വെള്ളത്തിൽ എത്ര നേരം വെക്കണം എന്നുള്ളത് നമ്മളെടുക്കുന്ന മോഡലിനനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഡുവോ എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് നോർമലി ഒരു 8 മുതൽ 10 മിനിറ്റ് നേരം വരെ വെള്ളത്തിൽ മുക്കി വെക്കണം. ഇത് വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് നേർത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ അത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇത് റെഡിയായോ ഇല്ലയോ എന്നുള്ളത്. നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ മോഡലായതുകൊണ്ട് ഒരു 8 മുതൽ 10 മിനിറ്റ് കഴിയുമ്പോൾ അത് റെഡിയാകും. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ നേരം ഇത് വെള്ളത്തിലിട്ട് വെക്കാനും പാടില്ല, കാരണം ഇതിൻ്റെ ക്രിസ്റ്റൽസ് വീർത്തിട്ട് അതിന് ഡാമേജ് വരാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റായി. ആ വാലറ്റ് നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വാലറ്റിനകത്തും പുറത്തൊക്കെ ആയിട്ട് കുറച്ച് അധികം വെള്ളം കാണാം. അത് നമ്മൾ ഡ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ വീർത്ത് വന്ന വാലറ്റ് ഒരു സോഫ്റ്റ് ടവലിൽ നമ്മൾ കുറച്ച് നേരം പൊതിഞ്ഞു വെക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാകും. നമുക്ക് എന്തായാലും അത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ വാലറ്റ് റെഡിയായോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വാലറ്റ് യൂസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് മരുന്നിൻ്റെ ബോട്ടിൽസ് വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ഔട്ടർ വാലറ്റിനകത്ത് ഇതിട്ട് വെക്കാം. കണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്തെടുക്കാം. ആക്ടിവേറ്റഡ് ആയിട്ടുള്ള വാലറ്റിനകത്ത് നമുക്ക് 18 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള സേഫ് ടെമ്പറേച്ചറിൽ നമുക്ക് ഇതിനകത്ത് മരുന്നുകൾ സൂക്ഷിക്കാം. നമ്മുടെ റൂം ടെമ്പറേച്ചറിലാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ മിനിമം 45 മണിക്കൂർ വരെ ഇതിനകത്ത് മരുന്ന് സേഫ് ആയിട്ടിരിക്കും. 45 മണിക്കൂറിന് ശേഷം നമുക്കിത് വീണ്ടും റീആക്ടിവേറ്റ് ചെയ്തെടുക്കാം. റീആക്ടിവേറ്റ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത പോലെയുള്ള സെയിം പ്രോസസ്സ് തന്നെയാണ്. തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് തന്നെയാണ് വീണ്ടും റീആക്ടിവേറ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ ഒരുപാട് നേരം നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട കാര്യമില്ല. മിനിമം 2 അല്ലെങ്കിൽ മാക്സിമം ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതിൽ ഇട്ട് വെച്ചാൽ മതിയാവും. കാരണം 45 മണിക്കൂർ കഴിയുമ്പോൾ ഫുള്ളി ഡ്രൈ ആയിട്ടുണ്ടാവില്ല, കുറച്ച് സ്വല്ലിയതിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ ഡ്യൂറേഷൻ മതി എന്ന് പറയുന്നത്.
ആക്ടിവേറ്റഡ് ആയിട്ടുള്ള വാലറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇത് ഒരിക്കലും ഒരു എയർ ടൈറ്റ് കണ്ടീഷനിൽ ഇത് കൊണ്ടുപോകാൻ പാടില്ല. അതായത് ഒരു പ്ലാസ്റ്റിക് കവറിലൊന്നും പൊതിഞ്ഞ് കൊണ്ടുപോകരുത്. നമ്മൾ ഇതേ കണ്ടീഷനിൽ തന്നെ നമുക്കിത് നമ്മുടെ ബാഗിൽ വെച്ചിട്ട് കൊണ്ടുപോകാം. വാലറ്റിൻ്റെ ഉപയോഗത്തിന് ശേഷം നമ്മളിത് വീണ്ടും ഡ്രൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം. അത് നമ്മൾ ഇന്നർ വാലറ്റ്, അതായത് ആ വീർത്തിരിക്കുന്ന ഇന്നർ വാലറ്റ് നമ്മൾ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെറുതെ കീപ്പ് ചെയ്താൽ മതി. ഇതൊരിക്കലും മൈക്രോവേവിൽ വെക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചിട്ട് ഉണക്കിയടിക്കുകയും ചെയ്യരുത്. നോർമൽ റൂം ടെമ്പറേച്ചറാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ഒരാഴ്ച കൊണ്ട് നമുക്കിത് ഡ്രൈ ആയിട്ട് പഴയ പോലെ കിട്ടും. അതുപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മളിത് ആക്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീആക്ടിവേറ്റ് ചെയ്യാനോ ഒരിക്കലും ഡയറക്റ്റ് നമ്മൾ ഫ്രീസറിലേക്ക് കയറ്റരുത്. കാരണം തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് മാത്രമേ ഇത് ആക്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീആക്ടിവേറ്റ് ചെയ്യാനോ പാടുള്ളൂ. ഈ വാലറ്റ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇന്നത്തെ ചെറിയൊരു റിവ്യൂ വ്ളോഗ് ആയിരുന്നു. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തങ്ങളായ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.